Assalamu Alaikum wa rahmatullahi wa barakatuh. Welcome back to the part 40 of class 7th Arabic. Okay, so in the last class we have done our question answers, right? So we have completed our question answers, which was 5 of them. So kaiya class nammala 5 question de answer ezhidittundu. Appo inshallah adonna ande meaning alla note kiya cheriya cheriya answer ullana. Appo ningal endayalum adine padikka ṭo kaanada ande padikka inshallah exam nu choichina ningalku oru confusion varan padilla. Okay, so we will continue. Second one is al mudaharat. Al muda muh mudahadat. The new one. Alle new words ne padikkan ponna. Idha dakhala huruful lam ala al fi'l al mustaqbal. Ningale artham manasilakka to. Idu ningale koodal onnu shraddhikkanda. Inshallah idonnu verdhi onnu manasilakka to. Wa idha dakhala huruf lam ala al fi'l al mustaqbal yakunu al ma'na معنى الماضي المنفي مثل لم يكتب في يكتب في يكتب آخر المستقبل مجزوما أي ساكنا فإن معناه ما كتب أبم عندنا ورد بارين نوشينال حروف حروف نرنا نكريالو حروف ഹുറൂഫ് വേണ്ട, ഹുറൂഫ് പ്ലൂറലാവും അല്ലേ. ഹർഫ് ഹർഫ് ലം ഹർഫ് ലം സിമ്പിളാണ്, നിങ്ങളൊന്ന് മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി. ഇൻഷാല്ലാ നിങ്ങൾക്ക് കൂടുതലൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഹർഫ് ലം എൻറ്റേഴ്സ്, ഹർഫ് ലം എൻറ്റേഴ്സ് മുദാരി. മുദാരി അല്ലെ എന്ത് ചെയ്യും? ഹർഫ് ലം എൻ്റർ ചെയ്യും. അപ്പം അതിൻ്റെ മീനിങ് എന്തായിരിക്കും? മീനിങ് ആവും മാദി മൻഫിയുടെ മീനിങ് തരും. മാദി മൻഫി, മാദി മൻഫിയുടെ മീനിങ് തരും അല്ലേ. മാദി മൻഫിയുടെ മീനിങ് തരും. ഇപ്പം ഹുറൂഫ് ലം എൻറ്റേഴ്സ് മുദാരി ദെൻ ഗിവ്സ് ദ മീനിങ് ഓഫ് മാദി മൻഫി അല്ലേ. മാദി മൻഫിയുടെ മീനിങ് തരും. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒച്ചി കൂടെ നല്ലപോലെ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ലം അത് അങ്ങനെ എൻട്രോ ആകുമ്പോഴത്തേക്ക് ലം യക് തു ബു ആണ് അല്ലേ. യക് തു ബു ആണ് ഫിഅലുൽ മുദാരി അല്ലേ. ഫിഅലുൽ മുദാരി എന്താണ്? യക് തു ബു. അതിന് മുമ്പേ എന്ത് വരും? ലം വരും അല്ലേ. ലം വന്നു കഴിഞ്ഞാൽ യക്തുബുടെ അവസാനം ബാക്ക് ലമ്മ അല്ലേ കിടക്കുന്നത്, അവിടെ എന്താവും? യു വിൽ ഹാവ് സുക്കൂൻ ഓവർ ഹിയർ. അപ്പോൾ എന്താ വായിക്കുക? ആ ലം യക്തുബ്. സോ വി വിൽ റീഡ് ലം യക്തുബ് ആൻഡ് ഇറ്റ് ഗിവ്സ് ദ മീനിങ് ഓഫ് മാ മാ കതബ. മാ കതബ ലം യക്തുബ് ആൻഡ് മാ കതബ ഗിവ്സ് ദ സെയിം മീനിങ്. രണ്ടിനും സെയിം മീനിങ് ആണ്. ഇതിന് മാ കതബ എന്താണ്? കതബ മീൻസ് ടു റൈറ്റ് അല്ലേ. ഹീ റോട്ട് പാസ്റ്റ് ടെൻസ് ആണ് വരുന്നത് അല്ലേ. ഹീ റോട്ട്. അപ്പം മാ ചേർക്കുമ്പോഴത്തേക്ക് എന്തുവരും? ഹീ ഡിഡ് നോട്ട് റൈറ്റ്. അതേപോലെ തന്നെ ലം യക്തുബ് എന്തായിരിക്കും? ഹീ did not write. രണ്ടിനും സെയിം മീനിങ് ആണ് അല്ലേ. ലം യക്തുബു യക്തുബ് ആൻഡ് മാ കതബ ഗിവ്സ് ദ സെയിം മീനിങ്. അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇൻഷാല്ലാ ഇതിനെ പറ്റി കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഇതൊരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് ആയിട്ട് ശ്രദ്ധിക്കാം. നിങ്ങൾ മാദി മുദാരി എന്നെ ഫുൾ ശരിയായിട്ടില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്കതെല്ലാം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇതിലോട്ട് വരാം. ബേസ് ശരിയാവാതെ നമ്മൾ മുകളിൽ മുകളിൽ കയറിപ്പോയി കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവത്തില്ല. അപ്പം നിങ്ങൾക്ക് ചിലവർക്ക് മാദി മുദാരി ടേബിൾ നല്ലപോലെ അറിയാവുന്ന ഒരാരെങ്കിലും കാണും. അപ്പോൾ അവർക്കൊരു നെക്സ്റ്റ് ഡിവിഷൻ ആയിരിക്കും ഇത്. ഓക്കെ, ഉദുഹുൽ അടുത്ത. ഉദുഹുൽ ലം അലൽ ഫിഅൽ അഫ്ആൽ ബഅദ തബ്ദീലിൽ ഫിഅൽ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കൊടുത്തിരിക്കുക. ഇപ്പം ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ നിങ്ങൾ ലം ചേർത്ത് എഴുതുക. അപ്പം ഇപ്പം ഇവിടെ ഫസ്റ്റ് എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് ജഅല
ജഅലായി നമ്മൾ ആദ്യം എന്ത് ചെയ്തു? മുദാരിയാക്കി. ഇത് മാദി മീനിങ് ആണ് അല്ലേ? മാദിയാണ്, മാദി ആണ്. ഇത് മുദാരി. പിന്നെ ഇത് ലം ചേർത്തിട്ട്. അപ്പോൾ മുദാരി ആകുമ്പോഴത്തേക്ക് യജ അൽ ജഅല യജ് അലു, യജ് അലു അല്ലേ? അപ്പം ലം ചേർക്കുമ്പോഴത്തേക്ക് ലം യജ് അൽ, ലം യജ് അൽ. ഇവിടെ ദമ്മയായിരുന്നു, ഇവിടെ സുക്കൂനായി അല്ലേ? നിങ്ങൾ മനസ്സിലാക്കുക, ജഅലായി, ജഅല മാദി, ദെൻ മുദാരിയ യജ് അലു, ലം ചേർക്കുമ്പം ലം യജ് അൽ. ഇത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. നിങ്ങൾ കൂടുതലൊന്നും ചിന്തിക്കേണ്ട, എങ്ങനെയാണ് ഓരോന്നും മാറ്റി മാറ്റി എഴുതുക എന്നുള്ളത് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുള്ളതും വരല്ലേ. അപ്പം അടുത്ത് വന്നു കഴിഞ്ഞാൽ കതബ, കതബക്ക് എന്ത് വരും? കതബ യക് തുബു, തു ബു യക് തുബു ലം യക് തുബ് അല്ലേ? ലം യക് തുബ്. എന്തായിരുന്നു? ഇവിടെ ദമ്മയായിരുന്നു, ഇവിടെ സുക്കും കൊടുത്തു, ലാലിഫ് ലം ചേർത്തു അല്ലേ? ഇത് വെരി ഈസിയാണ്. അപ്പം നിങ്ങൾ എന്ത് എന്തായാലും ഇതൊന്ന് പഠിച്ചേക്കുക കേട്ടോ. ഇത് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഈസി ആയിട്ടുള്ള സ്റ്റെപ്പാണ്. ഓക്കെ, ഇൻ ദിസ് വേ എവ്രിബഡി ക്യാൻ സ്കോർ വെരി നൈസ് മാർക്ക്. ഓക്കെ, ഇൻഷാല്ലാ ഐ ഹോപ്പ് എവ്രിബഡി അണ്ടർസ്റ്റുഡ്. ഓക്കെ, സോ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ. അൽ ഇഫ് അഫ് ആലു ജദീദും മിനദ്റസി അല സീഗത്തുൽ മാദി അല്ലേ? സീഗത്തുൽ മാദി, മാദി സീഗ അല്ലേ? മാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീഗ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിരുന്നു അല്ലേ, ഒരേ വേർഡ് ഇൻ ദ സർഫ് അല്ലേ, ഒരേ സർഫ്. ജ അല ഒരു സീഗ, ജ അല രണ്ടാമത്തെ സീഗ, ജ അലു അതേപോലെ തന്നെ വേറൊരു സീഗ അല്ലേ, അതേപോലെ തന്നെ ജ അലത്ത്, ജ അലത്ത്, ജ അൽത്തു. ഇതെല്ലാം എന്താണ്? സർഫ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സർഫ് കെബീർ ചെയ്യത്തില്ലേ, ജ അല ജ അല ജ അല ജ അലു ജ അല ജ അലത്ത, അതെല്ലാം ചെയ്യുമ്പോഴത്തേക്ക് അതിൽ വരണ ഒരേ കോളമിൽ വരണ ഒരേ വേർഡിന് എന്ത് പറയും? സർഫ് എന്ന് പറയും അല്ലേ? അപ്പം സർഫുൽ മാദി, മാദിയുടെ സർഫായിരുന്നു. അപ്പം നമ്മൾ ക്വസ്റ്റ്യൻ ഈ ടെക്സ്റ്റ് ബുക്കിൽ വായിച്ച ചെയ്ത അല്ലെങ്കിൽ ഈ ചാപ്റ്ററിൽ ഇൻ ദിസ് ചാപ്റ്റർ വി ഹാവ് ഡൺ സം ഓഫ് ദ ഫിഅലു സീഗത്തുൽ മാദി ഫിഅൽ. ഓക്കെ, സ അല വൺ ഓഫ് ദം ഈസ് സ അല, ജ അ റജ അ ഗാബ ഗറഫ നാമ ഗലിബ ഗലബ ضحك ضحك من سو لاف അല്ലെ? ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാം അല്ലെ? അയ്യുഹൽ ഔലാദു ذുക്കിർ ذുക്കിഉ സുഗ മിൻ ഹാദിൽ അഫ്ആലി അത്തിസ്അതു സീഗത്തുൽ മുദാരി. ആ എൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്തു? ആ സീഗത്തുൽ പത്ത് സീഗ പഠിച്ചു. അസ്സീഗത്തുൽ മസ്ദർ, മസ്ദറിൻ്റെ സീഗ. അൽസീഗത്തുൽ ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ ഫാഇലിൻ്റെ സീഗ എന്തുവാണ്? ഫാഇലുൻ, ഖാലിദുൻ, ഖാതിലുൻ, നാസിറുൻ, അതെല്ലാം എന്താണ്? ഇസ്മുൽ ഫാഇലിൻ്റെ സീഗകളാണ്. അതേപോലെ തന്നെ നമ്മൾ എൻ്റെ അകത്ത് ഖാലിദുൻ ഫാഇലുൻ, അപ്പം എന്താണ്? അതും ഇസ്മുൽ ഫാഇലിൻ്റെ സീഗയാണ് അല്ലേ? ഒരാളുടെ പേരാണെങ്കിലും ഖാലിദ് ഖാലിദുൻ, അത് ആരുടെ സീഗയാണ്? ഇസ്മുൽ ഫാഇലിൻ്റെ സീഗയാണ്. കമ ഫിൽ മിസാൽ, ആ ഈ എക്സാമ്പിളിൽ തന്നിരിക്കുന്ന പോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിച്ചിരുന്നു. അപ്പം സഅല, സഅലര ഇസ്മുൽ മുസ്തഖ്ബൽ അല്ലെങ്കിൽ മുദാരി എന്താണ്? യസ് അലു അല്ലേ? ഇവിടെ ടെക്സ്റ്റ് ബുക്കിലെ എക്സസൈസ് തന്നിരിക്കുന്നത്. ഇപ്പം ഫസ്റ്റ് വേർഡ് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് തന്നിരിക്കുന്നത് കോളം വരച്ചിട്ട് അതിനെ മൂന്നാക്കി തിരിക്കുകയാണ്. മുദാരി മസ്ദർ ഇസ്മുൽ ഫാഇൽ അല്ലേ, മാദി മാദി മുദാരി. ചിലവർ എന്ത് ചെയ്യും? മുസ്തഖ്ബൽ എന്ന് എഴുതിയിട്ടുണ്ട്, മുസ്തഖ്ബൽ എന്ന് വേണ്ട, നിങ്ങൾ മുദാരി എന്ന് പഠിച്ചാൽ മതി കേട്ടോ. അൽ മസ്ദർ, മസ്ദർ പിന്നെ ഇസ്മുൽ ഫാഇൽ, മുദാരി മസ്ദർ ഇസ്മുൽ ഫാഇൽ. ദ ഫസ്റ്റ് വൺ ഈസ് സഅല, സഅല സഅല. ദ മുദാരി ഈസ് യസ് അലു, യസ് അലു. മസ്ദർ സുവാലൻ, സുവാലൻ.
മസ്ദറിന് മാത്രമേ നിങ്ങൾക്ക് ഒരു ചേഞ്ച് കാണാൻ പറ്റുള്ളൂ അല്ലേ. മസ്ദറിൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ചേഞ്ച് വരത്തുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കും, ആ പഠിച്ച് 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 വരുമ്പോഴത്തേക്ക് മനസ്സിലാക്കും അല്ലേ. സഅല യസ്അലു സുവാലൻ ഇസ്മുൽ ഫാഇൽ സഇലുൻ ഫഹുവ സഇലുൻ സഇലുൻ അല്ലേ. അതേപോലെ തന്നെ നമുക്ക് സെക്കൻഡ് വണ് കൂടെ ചെയ്യാം, ബാക്കി നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക കേട്ടോ. റജ അ റജ അ യർ ജി ഉ റജ അ യർ ജി ഉ റജ അൻ റജ അൻ ഫഹുവ റജി ഉൻ റജി ഉൻ അല്ലേ. ഇസ്മുൽ ഫാഇൽ റാജി ഉൻ. അപ്പം അതേപോലെ തന്നെ ബാക്കിയെല്ലാം എഴുതാം. അറഫ ഞാൻ വായിച്ചു പോവുകയാണെങ്കിൽ അറഫ യർഫഉ അർഫൻ ഫഹുവ ആരിഫുൻ അല്ലേ. ആരിഫ് എന്നുള്ള പേര് കേട്ടിട്ടുണ്ട്. ദാഹിക് നാഇമുൻ അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക കേട്ടോ. അപ്പം ബാക്കി ഇൻഷാല്ലാ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. കുറച്ചും കൂടെ സർഫും അതും ഇതൊക്കെയാണ്. അപ്പോൾ ഇൻഷാല്ലാ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് പഠിക്കാം കേട്ടോ. ഐ ഹോപ്പ് എവ്രിബഡി അണ്ടർസ്റ്റുഡ്. വി വിൽ കണ്ടിന്യൂ വിത്ത് ദ റെസ്റ്റ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ. ജസാക്കുമുല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.